മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയിലൊന്നാണ് കോട്ടക്കൽ നിയോജക മണ്ഡലം. 2011 കുറ്റിപ്പുറം നിയോജക മണ്ഡലം ഒഴിവാക്കി പുതുതായി സൃഷ്ടിച്ചതാണ് കോട്ടക്കൽ മണ്ഡലം. അതിനുശേഷം രണ്ട് തെരഞ്ഞെടുപ്പിലും ലീഗ് സ്ഥാനാർത്ഥികൾ എളുപ്പത്തിൽ വിജയിച്ചു വന്ന മണ്ഡലത്തിൽ ഇക്കുറി കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലെന്നാണ് വിലയിരുത്തൽ. UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളാണ് മത്സരിക്കുന്നത്. മണ്ഡലത്തിലെ സിറ്റിംഗ് MLA കൂടിയായ ആബിദ് ഹുസൈൻ തങ്ങൾക്ക് ഇത് രണ്ടാം ഊഴമാണ്. LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് NCPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി NA മുഹമ്മദ് കുട്ടിയാണ്. കഴിഞ്ഞ തവണയും ഇദ്ദേഹം തന്നെയായിരുന്നു LDFന്റെ സ്ഥാനാർത്ഥി. 2006 നടന്ന തെരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറം മണ്ഡലത്തിൽ നിന്നും മുസ്ലിം ലീഗിന്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തി LDF സ്വതന്ത്രനായി മത്സരിച്ച ഡോക്ടർ KT ജലീൽ വിജയിച്ചിരുന്നു. കുറ്റിപ്പുറം മണ്ഡലം കോട്ടക്കൽ മണ്ഡലമായി മാറിയതോടെ പുതുതായി വന്ന തവനൂരിലേക്ക് KT ജലീൽ ചുവടുമാറി. അതോടെ പുതിയ മണ്ഡലമായ കോട്ടക്കൽ ലീഗിന്റെ കോട്ടയായി മാറി. കോട്ടക്കൽ മണ്ഡലം രൂപീകരിച്ചതിനു ശേഷം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ അബ്ദുൽ സമദ് സമദാനിയായിരുന്നു വിജയിച്ചത്. 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ ലീഗ് അബ്ദുൽ സമദ് സമദാനിയെ മാറ്റി പകരം ആബിദ് ഹുസൈൻ തങ്ങളെ പരീക്ഷിച്ചു. ഇത്തവണ ആബിദ് ഹുസൈൻ തങ്ങൾക്ക് 2051 വോട്ട് അധികമായി നേടാൻ കഴിഞ്ഞു. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടെങ്കിലും LDFനായി ഇത്തവണ NA മുഹമ്മദ് കുട്ടി വീണ്ടും രംഗത്തിറങ്ങുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ്. കഴിഞ്ഞ 5 വർഷവും മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കാനും പ്രവർത്തിക്കാനും മുഹമ്മദ് കുട്ടി ശ്രദ്ധിച്ചിരുന്നു. NAMK ഫൗണ്ടേഷൻ എന്ന പേരിൽ രൂപീകരിച്ച സന്നദ്ധ സംഘടന വഴിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. സമൂഹത്തിന്റെ ഓരോ മേഖലയിലും NAMK ഫൗണ്ടേഷൻ എത്തി എന്നത് തന്നെയാണ് ഇത്തവണ മുഹമ്മദ് കുട്ടിക്ക് വോട്ടാകാൻ സാധ്യത. അതേസമയം തന്നെ നിലവിലെ MLA ആയതുകൊണ്ട് കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് ആബിദ് ഹുസൈൻ തങ്ങളുടെ പ്രചരണം. അതോടൊപ്പം LDF സർക്കാർ വിരുദ്ധതയും കൂടിയാകുമ്പോൾ വോട്ട് ഇത്തവണയും തന്റെ പെട്ടിയിൽ വീഴുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. ദേശീയപാതയിലെ മരണക്കുരുക്കായ വട്ടപ്പാറ വളവ് മുതൽ നിളയോരം പാർക്ക് വരെ ഈ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ ചർച്ചാ വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ലീഗിന്റെ കോട്ട തകരുമോ അതോ ലീഗ് കോട്ട കാക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.